മുത്തശ്ശ കുറച്ചൊന്ന് നീങ്ങിക്കിടന്നേ. നീങ്ങ മുത്തശ്ശ. മുത്തശ്ശ 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 എടാ, അവൻ അമേരിക്കയ്ക്ക് പോകുന്ന പറയുന്നേ. നിനക്ക് താല്പര്യമില്ല, എനിക്കൊട്ട് ഭാഗ്യമില്ല. റൂപ്പ് പിരിച്ചുവിടുന്നതാ ബെറ്റർ. പറയാമടോ, സംഘം ഇത്രയെന്ന് മാനേജറുടെ ഫോൺ. ഞാൻ ആ ട്രൂപ്പിൽ ചെന്നില്ലെങ്കിൽ അവൻ ചത്തുകളയുന്നു. നിങ്ങൾ ഇങ്ങനെ വഴക്കു കൂടിയിരുന്ന ഞാൻ സംഘം ഇത്രയിൽ അങ്ങ് പോവും. എടാ, നിന്നെ തീറ്റിപ്പറ്റുന്നത് സുരഭിയല്ലേ? ഉപദേശിക്കാൻ ചെലവൊന്നുമില്ലല്ലോ, ഇപ്പൊ തന്നെ സുഭിക്ഷല്ലേ. പിന്നെന്താ ഇവിടെ തുടരുന്ന വലിയ കഷ്ടം? അവൻ അമേരിക്കയ്ക്ക് പോകും, ഞാനോ ഈ തല്ലിപ്പുള്ളി ട്രൂപ്പ് കൊണ്ട് ഇവിടെ കിടന്ന് അറിയിക്കണം അല്ലേ? അവനെ അടിക്കേണ്ടത്. ഗുരു പറഞ്ഞോന്ന് അവൻ അനുസരിക്കുന്നില്ല, അവനെ അടിക്കേണ്ടത്. എടാ, ഇപ്പൊ വഴക്ക് കൂടാനുള്ള നേരമല്ല. അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടത് ചെയ്യടാ. അയ്യയ്യോ, ഞാൻ എന്തായി പറഞ്ഞത്? സോറിടാ. എടാ, എന്നോടൊന്നും തോന്നരുത്. ഗുരുവിന്റെ സമയമായി, ഗുരു മരിച്ചു. നമ്മുടെ ജീവിതം നമ്മൾ നോക്കണമെന്ന് പറയാൻ തെറ്റാ. എല്ലാവരും സ്വന്തം കാര്യം പറഞ്ഞു, എന്നാൽ ഇതിന്റെ കാര്യം ആരും പറഞ്ഞില്ല. എന്റെ അസ്ഥികൾ നാട്ടിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യണമെന്നാ ചേട്ടൻ പറഞ്ഞിരുന്നത്. അത് നിന്റെ കൈകൊണ്ട്. എടാ ബാബു, അദ്ദേഹം നിനക്ക് ജീവിതം തന്നു, നീ അദ്ദേഹത്തിന് കൊടുത്തത് മരണമാണ്. രണ്ടുപേരുടെയും കടം തീർന്നല്ലോ. ഈ ഒരു നാടകം കൂടി നീ കളിച്ചാ മതി, ഞാൻ നിന്റെ കാലം പിടിക്കാം. നടക്കുന്നതോ ജഗന്നാടകം, നടക്കുന്നതോ ജഗന്നാടകം. നിത്യജീവിത സത്യമെന്ന് ഭാഗവത ലീലതൻ അന്തരാർത്ഥം. കൃഷ്ണന്റെ വിശ്വരൂപം കാണണമെന്നായിരുന്നു മുത്തച്ഛന്റെ ആഗ്രഹം. ബെല്ലാരി നാടകോത്സവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയ്ക്ക് പ്രിയമാ. പോയ വർഷം വരെ വർഷാവർഷം നടത്തിക്കൊണ്ടിരുന്നതാ, എന്നാൽ ഇനി അത് വേണ്ട. അവസാനമായി ഈ നാടകം അവിടെ ഒന്ന് കളിക്കണം, അത് നീ തന്നെ അഭിനയിക്കുകയും വേണം. ഈ ഒരു തവണത്തേക്ക് നീ ഒന്ന് സമ്മതിക്കട്ടാ പ്ലീസ്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ഞാൻ സംഘം ഇത്ര പോവാ. ഈ അസ്ഥികളെങ്കിലും ഒന്ന് നിമഞ്ജനം ചെയ്യാനുള്ള മനസ്സ് നീ കാണിക്ക. ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക്, നീ അമേരിക്ക. അതെ, അങ്ങനെ പറയടാ. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എന്നാലും പോകുന്നതിന് മുമ്പ് ബെല്ലാരിയിൽ ഈ നാടകം നടത്തണം.